ആദ്യമായി തേർഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നമുക്കറിയാം നാളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പോസിബിൾ അല്ല, ഒരുപാട് ഡേയ്സും കാര്യങ്ങളും ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പാസ്സാവില്ലെന്ന് കരുതുന്നവർക്ക് പാസ്സാവാനും, പാസ്സാവും അത്യാവശ്യം മാർക്ക് വേണമെന്ന് കരുതുന്നവർക്ക് നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങാനും ഈ ഒരു വീഡിയോ സഹായിക്കും. ഇതിൽ പറയുന്ന പോയിൻസും കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട, അതായത് ആൻസർ കീ നമുക്ക് കിട്ടുമ്പോൾ അതിലുണ്ടായിരിക്കാൻ സാധ്യതയുള്ള പോയിൻസുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഏതൊക്കെയാണ് എക്സാമിന് വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിവിഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ അറിയേണ്ടത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഹെഡ്, അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ എക്സ്പ്ലനേഷനെങ്കിലും അറിഞ്ഞിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നു, ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ പറയണമെന്നില്ല. പകരം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. നമ്മൾ പ്ലാനിങ് ഓർഗനൈസിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ ഫങ്ഷൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എച്ച് ആർ എം എന്നുള്ള ഭാഗത്തിൻ്റെ മാർക്ക് നമുക്ക് കിട്ടി. പിന്നെ എച്ച് ആർ എമ്മിൽ ചോദിക്കുന്നത് സ്കോപ്പ് ചോദിക്കാറുണ്ട്, ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. സ്കോപ്പ് ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാം, കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ഭാഗങ്ങളാണ് എച്ച് ആർ, പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയി റെമ്യൂണറേഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഹെഡുകൾ നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് സ്കോപ്പ്. ഒരിക്കലും തെറ്റിപ്പോയത്, സ്കോപ്പ് ചോദിച്ചാൽ ആദ്യം എച്ച് ആർ എം എഴുതുക, ദെൻ സ്കോപ്പ് എഴുതുക. എന്ത് ചോദിച്ചാലും ആദ്യം ആ ഹെഡ് എഴുതിയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി മറ്റൊന്നാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എച്ച് ആർ എം. രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സാണുള്ളത്, ജനറൽ ഒബ്ജക്റ്റീവ്സും ഉണ്ട്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും ഉണ്ട്. ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് മാക്സിമൈസ് ചെയ്യുക, ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്റേഴ്സുകൾ തന്നെ, അതായത് സെലക്ഷൻ, അതുപോലെ ട്രെയിനിങ്, അതിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, റൈറ്റ് പേഴ്സണെ സെലക്ട് ചെയ്യുക, കറക്റ്റ് ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കുക, കറക്റ്റായിട്ടുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കുക, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, ഗുഡ് സാലറി കൊടുക്കുക, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കുക. അപ്പോൾ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങളും നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ആ ഹെഡുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒബ്ജക്റ്റീവ്സ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. മറ്റൊന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് എച്ച് ആർ മാനേജ്മെൻറ്റ്. ഇത് ചോദിക്കാറുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് പേഴ്സണൽ മാനേജ്മെൻറ്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ദെൻ പിന്നീട് എച്ച് ആർ എം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ലേബറിനെ, പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ലേബറിനെ ഒരു ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ എച്ച് ആർ മാനേജ്മെൻറ്റിൽ പേഴ്സണെ, പീപ്പിൾ, അതായത് നമ്മളൊരു അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പ്രത്യേക പോയിൻ്റ് ഓർത്തു വയ്ക്കുക. ബാക്കിയുള്ള പോയിൻ്റുകൾ നമ്മളറിയണം, അത് ജസ്റ്റ് അതിനനുസരിച്ച് എഴുതിയാൽ മതി. പിന്നെയുള്ളത് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ മൂന്ന് ഭാഗമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജോബ് അനാലിസിസിൻ്റെ ഒരു സബ് ഭാഗമാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു വരുന്നത്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ കൊണ്ടുവരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. പ്രത്യേകം ശ്രദ്ധിക്കാം. സോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി എന്നാണ്. അപ്പോൾ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദ കണ്ടൻസ്, വാട്ട് ആർ ദ കണ്ടൻസ് നീഡഡ് ഫോർ ദ ജോബ്. ആ ജോബ് അനാലിസിസിന് വേണ്ടിയുള്ള മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ വഴി നമുക്ക്
കളക്ട് ചെയ്യാം, ചെക്ക് ലിസ്റ്റ് വഴി കളക്ട് ചെയ്യാം, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ, ടെക്നിക്കൽ കോൺഫറൻസ്, ഡയറി, റെക്കോർഡ്സ് തുടങ്ങിയവയാണ്. അതൊക്കെ ജസ്റ്റ് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂ അറിയാലോ, രണ്ട് അതിലധികമോ ആളുകൾ തമ്മിലുള്ള അല്ലേ ഒരു കോണ്ടാക്റ്റാണ്. ഇൻ്റർവ്യൂറും ഇൻ്റർവ്യൂവും തമ്മിലുള്ള ക്വസ്റ്റ്യനെയർ അറിയാലോ, ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ചെക്ക് ലിസ്റ്റാണെങ്കിൽ നമുക്ക് ടിക്ക് ഇടുക, ചെക്ക് മാർക്ക് ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉൾപ്പെടുത്താവുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് അനലിസ്റ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ ഡയറി, റെക്കോർഡ്സ് തുടങ്ങിയവ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടൻസ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഭാഗം വരാറുണ്ട്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജോബ് അനാലിസിസിനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതുന്നതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. കണ്ടോ, ഒരു ജോബിന് വേണ്ട ലൊക്കേഷൻ, ആ ജോബിൻ്റെ നെയിം, നമ്മൾ ചില ജോബ് വേക്കൻസീസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ ജോബ് ലൊക്കേഷൻ കൊടുക്കും, ജോബിൻ്റെ നെയിം കൊടുക്കും, സമ്മറി ഓഫ് ജോബ്, എന്തൊക്കെ ഡ്യൂട്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, റിലേറ്റഡ് വിത്ത് അദർ ജോബ്, പർപ്പസ് ഓഫ് ജോബ്, ഫിസിക്കൽ കണ്ടീഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇനി മുതൽ അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ദ ജോബാണ്. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് അനാലിസിസും നമ്മൾ പറഞ്ഞത് ജോബിൽ വേണ്ട കണ്ടൻറ് ആണെങ്കിൽ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ക്വാളിറ്റീസ്, ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്നല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പോലീസ് കോൺസ്റ്റബിൾ എന്നുള്ള ഒരു പി എസ് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഫിസിക്കൽ ക്യാരക്ടർ, ഹൈറ്റ്, വെയ്റ്റ് വേണം, സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് വേണം, പേഴ്സണൽ ക്യാരക്ടർ, റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ പ്ലസ് ടു ഡിഗ്രി ഏത് ലെവലാണ്. നമ്മളൊരു പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയാൻ കാരണം ഇതിലൊരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി വരുന്നതുകൊണ്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് എഴുതുക. നമുക്ക് ഇഷ്ടം പോലെ കത്തി അടിച്ചും എഴുതാം. ഈ ഒരു ജസ്റ്റ് പോയിൻ്റുകൾ ഉണ്ടായാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും എഴുതുമ്പോൾ എത്രത്തോളം പേജുകൾ ഓരോന്നിനും എഴുതണം എന്നുള്ള വ്യക്തമായിട്ട് നമ്മൾ എക്സാം എങ്ങനെ നേരിടണം എന്നുള്ളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കും. കാണാത്തവർ എന്തായാലും അത് കാണണേ. ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി ചിലവഴിക്കുക. മറ്റൊന്നാണ് റിക്രൂട്ട്മെൻറ്റ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ഒരാളെ കമ്പൽ ചെയ്യുക, അതായത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക ടു അപ്ലൈ ഫോർ ദ ജോബ്, ദാറ്റ് ഈസ് കോൾഡ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ തന്നെ എഴുതിയാൽ മതി. വട്ട് യു ബൈ റിക്രൂട്ട്മെൻറ്റ്? റിക്രൂട്ട്മെൻറ്റ് മീൻസ് ടു മോട്ടിവേറ്റ് ദ പേഴ്സൺ ടു അപ്ലൈ ഫോർ ദ ജോബ്. ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. സോ രണ്ട് തരത്തിലുള്ള സോഴ്സസാണ്, ഇൻ്റേർണലും എക്സ്റ്റേണലും. ഇൻ്റേർണൽ ട്രാൻസ്ഫർ, പ്രമോഷൻ, ഡിമോഷൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാവുന്നതാണ്. കൂടാതെ ഒരു പോയിൻ്റ് കൂടി നമുക്ക് എഴുതാം, അവരുടെ പ്രസൻറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഭാഗം കൂടി നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ എക്സ്റ്റേണൽ സോഴ്സസാണ് കൂടുതലായിട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുക. നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ്, ഫാക്ടറി ഗേറ്റിൽ നോട്ടീസ് വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ നോട്ടീസ് വെക്കുക. ദെൻ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ. ഓൾറെഡി അവിടേക്ക് ആപ്ലിക്കേഷൻ അയച്ച, കുറേ മുമ്പ് വർഷങ്ങളിലൊക്കെ അയച്ചവരുടെ സെലക്ട് ചെയ്യുക. കാഷ്വൽ കോളേഴ്സ് ടെമ്പററി ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് പരസ്യം അറിയുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അറിയാവുന്നതാണ്. കോളേജിലും ഇൻസ്റ്റിറ്റ്യൂഷനും പോയി ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുക. ലേബർ കോൺട്രാക്ടേഴ്സ് വഴി നടത്തുക. ഏജൻസീസ് വഴി, ട്രേഡ് യൂണിയൻ, ഇതൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റേണൽ സോഴ്സ്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സെലക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സെലക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ ഫ്രം ഓൾ ദി ആപ്ലിക്കൻസ്. റിക്രൂട്ട്മെൻറ്റിൽ നിന്നും ബെസ്റ്റായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, എസ് എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഫസ്റ്റ് പ്രൊസീജിയർ, റെസീപ്റ്റ്സ് ആൻഡ് സ്ക്രൂട്ടണി ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ റിസീപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രൊസീജിയർ. പിന്നെ പ്രിലിമിനറി ഇൻ്റർവ്യൂ ഉണ്ട്, അത് കഴിഞ്ഞ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. ദെൻ ടെസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ ടെസ്റ്റുകളൊക്കെ ആയിട്ടുള്ളതുണ്ട്. അതുപോലെ മറ്റൊന്ന് ഇൻ്റർവ്യൂ. ദെൻ റെഫറൻസ് ചെക്കിംഗ്. റെഫറൻസ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു. ദെൻ സൂപ്പർവൈസറുടെ അപ്രൂവൽ. അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ. ദെൻ ഫൈനൽ സെലക്ഷൻ.
ഇവിടുത്തെ നമ്മൾ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ IQ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളെക്കുറിച്ചും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കൂടാതെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത്. ഇൻ്റർവ്യൂ നമുക്കറിയാം, ഇൻ്റർവ്യൂ മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദ ആപ്ലിക്കൻ, ദാറ്റ് മീൻസ് ദ ഇൻ്റർവ്യൂവർ ആൻഡ് ദ ഇൻ്റർവ്യൂവി. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഫോർമൽ ഇൻ്റർവ്യൂ, അവിടെ ഫോർമലായിട്ടുള്ള ഒരു ടോക്കുകൾ, നമ്മൾ എംപ്ലോയ്മെൻറ്റിന് അല്ലേ ഒരു ജോലിക്കൊക്കെ വേണ്ടി ഉണ്ടാകുന്ന ഒരു ഇൻ്റർവ്യൂ ഫോർമൽ ഇൻ്റർവ്യൂ ആണ്. മറ്റൊന്ന് ഇൻഫോർമൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻഫോർമൽ ഫ്രണ്ട്ലി രീതിയിൽ, ഫ്രണ്ട്ലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. മറ്റൊന്ന് പാറ്റേൺഡ് ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ ഉണ്ട്, ഡെപ്ത് ഇൻ്റർവ്യൂ ഉണ്ട്, സ്ട്രെസ് ഇൻ്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഉണ്ട്, ബോർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ട്, ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട്, എക്സിറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ. എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോഴുള്ള ഇൻ്റർവ്യൂ ആണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കോളേജുകളിലോ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പോയിട്ട് അവരെ നിന്നും ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. വാക്കിൻ ഇൻ്റർവ്യൂ നമുക്കറിയാം, പ്രത്യേകിച്ചൊരു വലിയൊരു പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരുപാട് ആളുകൾ വരും, അവിടെ നിന്നും ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ടായിരിക്കും, അവർ എക്സ്പേർട്സ് ആയിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ഒരുമിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതിനെയാണ്. അതുപോലെ തന്നെ സ്ട്രെസ് ഇൻ്റർവ്യൂ ഉണ്ട്. സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളുടെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ, നമ്മളൊരു 5-6 ഇൻ്റർവ്യൂസ് കാര്യമായിട്ട് പഠിക്കുക. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പല ഇൻ്റർവ്യൂ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ മാക്സിമം എല്ലാം നമുക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ട്രെയിനിങ്. മിക്കവാറും അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ചോദിക്കാറുണ്ട്. ആദ്യമായി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഇൻക്രീസ് ചെയ്യുക. ദാറ്റ് മീൻസ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ഫോർ പെർട്ടിക്കുലർ ജോബ്. അപ്പോൾ ഓൺ ദ ജോബ് മെത്തേഡും ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡും ഉണ്ട്. ഓൺ ദ ജോബിൽ കോച്ചിങ്, അണ്ടർസ്റ്റഡി, ജോബ് റൊട്ടേഷൻ. ഏറെക്കുറെ കോച്ചിങ്ങും അണ്ടർസ്റ്റഡിയും സെയിം ആണെങ്കിലും ചെറിയൊരു മാറ്റം എന്തെന്ന് വെച്ചാൽ, കോച്ചിങ്ങിൽ സൂപ്പർവൈസർ അവരുടെ സബോർഡിനേറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഗൈഡ്സ് ചെയ്യുന്നു, ഗൈഡ്ലൈൻസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. എന്നാൽ അണ്ടർസ്റ്റഡി എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സ് മറ്റുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഒബ്സർവേഷൻ നടത്തിയിട്ട് അതുവഴി ട്രെയിനിങ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് പോലെ ട്രെയിനി ആയിട്ട് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതുപോലെ തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ കോഴ്സസുകളായിട്ട് കൊടുക്കാറുണ്ട്, കോൺഫറൻസസുകൾ കൊടുക്കാറുണ്ട്, കേസ് സ്റ്റഡി ആയിട്ട് ഒരു പ്രത്യേക കേസിനെ കുറിച്ചുള്ള പഠനം, സെമിനാർ, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രസൻറ്റേഷൻ, റോൾ പ്ലേയിങ്, ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അത് ആക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെയുള്ള രീതിയിലുള്ളത്. അതുപോലെ തന്നെ ലെക്ചേഴ്സ് ഉണ്ട്, ഓഡിയോ വിഷ്വൽസ് ഉണ്ട്, സിമുലേഷൻസ് ലൈക്ക് ആസ് റോൾ പ്ലേയിങ് പോലെ തന്നെയാണ് സിമുലേഷൻ. ഒരു പ്രത്യേക റിയലിസ്റ്റിക് കാര്യങ്ങൾ കൊടുക്കുന്നു, ഒരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ഒരു മാർക്ക് ചെറിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അത് പ്രത്യേക ഒരു റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഒരു നമ്മളൊരു ജോബിൻ്റെ അതേ ഒരു സിറ്റുവേഷൻ പോലെ ഒരു റൂം പോലെ പ്രൊവൈഡ് ചെയ്യാണ്, ആ ഒരു എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിയൽ ജോബ് ചെയ്യുന്നൊരു ഫീൽ വരുത്തുക എന്നുള്ളതാണ്. അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറുടെ കീഴിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോച്ചിങ് പോലെ കീഴിൽ വർക്ക് ചെയ്യുന്നു, ചെറിയ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ദെൻ ക്ലാസ് റൂം ട്രെയിനിങ്ങുകൾ കാര്യങ്ങളായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. കുറച്ചൊക്കെ ട്രെയിനിങ് മെത്തേഡ്സ് പഠിച്ച് അത്യാവശ്യം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കത്തി അടിച്ചിട്ട് കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മൾ എഴുതുക. മറ്റൊന്ന്, നമുക്ക് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രഡീഷണൽ മോഡേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് എല്ലാ മെത്തേഡ്സുകളും എക്സ്പ്ലെയിൻ ചെയ്താലും മതി. അങ്ങനെ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡീറ്റെയിൽ ആയിട്ട് ഒരാളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റാങ്കിങ് മെത്തേഡ് ഉണ്ട്. റാങ്കിങ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ എംപ്ലോയീസിന് റാങ്ക് കൊടുക്കുന്നു അവരുടെ പെർഫോമൻസിനനുസരിച്ച്. ദെൻ ഈ റാങ്കിങ് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊന്നും പറയാം, ഗ്രേഡിങ് മെത്തേഡ്. റാങ്കിന് പകരം നമ്മളിവിടെ ഗ്രേഡുകൾ
പ്രൊവൈഡ് ചെയ്യുന്നു, എക്സലൻറ്റ്, ഗുഡ്, പുവർ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മാർക്ക് സിസ്റ്റം പോലെ ഗ്രേഡുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊന്ന് പറയാവുന്നതാണ് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇവിടെ വെയ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്നും ഒറ്റയടിക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ദെൻ പെയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ പേഴ്സണെ മറ്റു പേരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. മറ്റേ റാങ്കൊക്കെ കൊടുക്കുക മാത്രമേ ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ ജസ്റ്റ് കമ്പാരിസൺ കൂടിയുണ്ട്. ദെൻ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ് കേട്ട് തന്നെ അറിയാം, സ്കെയിൽ അല്ലേ, ഒരു സ്കെയിൽ പോലെ എക്സലൻറ്റ് ടു പുവർ ഈ ബിറ്റ്വീൻ ആ ഒരു റേറ്റിങ്ങിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ദെൻ മറ്റൊന്നാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. നമുക്കറിയാം യെസ് ഓർ നോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഓപ്ഷൻ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് അപ്രൈസൽ നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റ് കുറച്ച് മെത്തേഡ്സുകളാണ് ഗ്രൂപ്പ് അപ്രൈസൽ ഉണ്ട്, ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതേപോലെ അസസ്മെൻറ്റ് സെൻറ്ററുകളുണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട് അല്ലേ, സീക്രട്ടായിട്ട് നമ്മൾ അവരുടെ അറ്റൻഡൻസ്, ഇനീഷ്യേറ്റീവ്, ടെക്നിക്കൽ എബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ അവരുടെ തൊട്ട് മുകളിലുള്ള സുപ്പീരിയർ പ്രിപ്പയർ ചെയ്യുന്നു, തൊട്ട് മുകളിലുള്ള സുപ്പീരിയർ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്കുകൾ വരുന്നത്. ഇനിയും കുറേ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അവസാന ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ്. കോമ്പൻസേഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞ ഭാഗം ചോദിക്കാറുണ്ട്, അതിൻ്റെ ഗുഡ് കോമ്പൻസേഷൻ പ്ലാനിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ചോദിക്കാറുണ്ട്. ഇൻ്റേണൽ ഇക്വിറ്റി, എക്സ്റ്റേണൽ ഇക്വിറ്റി, മെയിൻറ്റെയിൻ റിയൽ വേജ്, ഫ്ലെക്സിബിലിറ്റി, മോട്ടിവേഷൻ, സ്റ്റെബിലിറ്റി, സിംപ്ലിസിറ്റി, റിസൾട്ട് ഓറിയൻറ്റഡ്. ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ആ പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മാർക്ക് വീഴുമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നല്ലൊരു കോമ്പൻസേഷൻ, അതായത് നമ്മളൊരു വേജ് പ്ലാനിനുണ്ടായിരിക്കേണ്ട കുറച്ചു ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോഴെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം. നമുക്കറിയാം ടൈം വേജ് സിസ്റ്റമുണ്ട്, അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റമുണ്ട്. നമ്മൾ മാനേജ്മെൻറ്റ് ിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിച്ച ഹാൽസിയർ ഓവൻ പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെയും പറയുന്നത്. ജസ്റ്റ് ഞാൻ ആ ഒരു ഫോട്ടോ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് കണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് വീഴുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു എച്ച് ആർ എമ്മിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. കൂടുതലായിട്ട് ഇനിയുമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നതിന് സഹായിക്കട്ടെ. എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മറക്കല്ലേ. മറ്റു വിശേഷങ്ങളുമായി മറ്റു പേപ്പേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.